ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് ട്രഷർ. കേരളത്തിൻ്റെ സ്വന്തം ആനവണ്ടി. നമുക്കറിയാം KSRTCയുടെ ചരിത്രവും ട്രേഡ് മാർക്ക് നിയമ പോരാട്ടത്തിൻ്റെ വിജയവും. അതിനു മുൻപ് ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷന് വേണ്ടി അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. 1938 അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് തൻ്റെ പ്രജകളുടെ സുഗമമായ സഞ്ചാര സൗകര്യം ഉറപ്പുവരുത്തുക എന്ന ഉദ്ദേശത്തോടെ ട്രാവൻകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന പേരിൽ ഒരു ബസ് സർവീസിന് തുടക്കമിടുന്നത്. അന്ന് തിരുവിതാംകൂറിൽ ബസ് സർവീസുകൾ നടത്തിയിരുന്ന പ്രൈവറ്റ് ഓപ്പറേറ്റർമാരുടെ ചൂഷണങ്ങളിൽ നിന്നും പ്രജകളെ രക്ഷിക്കുക എന്ന സതുദ്ദേശമായിരുന്നു ഇതിനു പിന്നിൽ. തുടങ്ങുന്നതിന് ഒരു വർഷം മുമ്പേ തന്നെ വിഖ്യാതമായ ലണ്ടൻ പാസഞ്ചർ ട്രാൻസ്പോർട്ട് ബോർഡിലെ വിദഗ്ധനായ സാൾട്ടർ സാഹിബിനെ രാജാവ് കേരളത്തിലേക്ക് വിളിച്ചു വരുത്തി വിശദമായ ഒരു പഠനം തന്നെ നടത്തുകയായി. കോമർ PNF3 ഷാസിയിൽ പെർക്കിൻസ് എഞ്ചിനുകൾ വിടിപ്പിച്ച 60 ബസ്സുകളാണ് കോർപ്പറേഷന് വേണ്ടി ആദ്യമായി നിരത്തിലിറങ്ങിയത്. സാൾട്ടർ സാഹിബിൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ കേരളത്തിൽ തന്നെയായിരുന്നു ബോഡി നിർമ്മാണം. ദിവാൻ CP രാമസ്വാമി അയ്യരുടെ നിർദ്ദേശപ്രകാരം തടിയിലായിരുന്നു നിർമ്മാണം. ചാക്കയിലായിരുന്നു ആദ്യത്തെ വർക്ക്ഷോപ്പ് സ്ഥാപിച്ചിരുന്നത്. ആദ്യം തന്നെ രാജാവ് നിലവിലുള്ള റൂട്ടുകൾ ദേശസാൽക്കരിച്ച് പ്രൈവറ്റ് സർവീസുകൾ നിർത്തലാക്കി. അതോടെ ജോലി നഷ്ടമായ ഡ്രൈവർ കണ്ടക്ടർമാരിൽ പലരെയും സാൾട്ടർ സാഹിബ് പുതുതായി തുടങ്ങിയ സർവീസുകളിൽ കൃത്യമായ സെലക്ഷൻ ടെസ്റ്റുകൾ കഴിഞ്ഞ ശേഷം നിയമിച്ചു. അന്നത്തെ പല ബിരുദധാരികളും ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലിയിൽ പ്രവേശിച്ചു. 1938 February 21 തിരുവനന്തപുരത്തു നിന്നും കന്യാകുമാരിയിലേക്ക് ആദ്യ സർവീസ്. ലെതർ കവറിട്ട 23 സീറ്റുകളായിരുന്നു ബസ്സിലുണ്ടായിരുന്നത്. ആദ്യ ട്രിപ്പിൽ വണ്ടി ഓടിച്ചത് സാൾട്ടർ സാഹിബ് നേരിട്ടായിരുന്നു. അരച്ചക്രമായിരുന്നു ആദ്യത്തെ ബസ് കൂലി. ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റുകൾക്ക് 1.5 ഇരട്ടി കൂലി കൊടുക്കേണ്ടി വന്നിരുന്നു. 3 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 1.5 ടിക്കറ്റായിരുന്നു അന്നൊക്കെ. അന്നത്തെ ഒരു ചക്രത്തിന് ഇന്നത്തെ 300 രൂപയ്ക്കെങ്കിലും മതിപ്പ് കാണും എന്നതിനാൽ ആദ്യകാലത്ത് യാത്രാക്കൂലി വളരെ കൂടുതലായിരുന്നു എന്ന് വേണം കണക്കാക്കാൻ. 1939 മോട്ടോർ വെഹിക്കിൾ ആക്ട് നിലവിൽ വരുന്നത്. 1949 കൊച്ചിയിലേക്കും 1956 കേരളം രൂപീകരിക്കപ്പെട്ട ശേഷം മലബാറിലേക്കും സർവീസ് വ്യാപിക്കപ്പെട്ടു. 1950 റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആക്ട് നിലവിൽ വന്ന ശേഷം പിന്നീട് 1965 April 1 ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻ്റ് ഇന്നത്തെ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനായി മാറുന്നത്. അന്നൊക്കെയും ബജറ്റിൽ KSRTCയ്ക്കായി 2:1 എന്ന അനുപാതത്തിൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ വിഹിതം അനുവദിച്ചും പോന്നിരുന്നു. ഇന്ന് 31 ലക്ഷത്തിലധികം യാത്രക്കാരെയും വഹിച്ചുകൊണ്ട് 14 ലക്ഷത്തിലധികം കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്ന ഒരു ബൃഹത് സ്ഥാപനമാണ് നമ്മുടെ KSRTC. 7 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ കർണാടകയുടെ അവകാശവാദം തള്ളി KSRTC എന്ന ട്രേഡ് മാർക്ക് ഇനി കേരളത്തിന് സ്വന്തമാണ്. കേന്ദ്ര ട്രേഡ് മാർക്ക് രജിസ്ട്രേഷനാണ് അന്തിമ തീരുമാനം പ്രഖ്യാപിച്ചത്. ആനവണ്ടി എന്ന വിളിപ്പേരും KSRTCക്ക് സ്വന്തം. കർണാടക സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും KSRTC എന്ന ചുരുക്കെഴുത്ത് സ്വീകരിച്ചതോടെയാണ് തർക്കം തുടങ്ങിയത്. ടിക്കറ്റ് ബുക്ക് ചെയ്യാനായി ഇൻ്റർനെറ്റിൽ കയറി KSRTC എന്ന് സെർച്ച് ചെയ്താൽ പലപ്പോഴും വരുന്നത് കർണാടക ബസ്സിൻ്റെ വിവരങ്ങളായിരുന്നു. 2014 KSRTC തങ്ങൾക്ക് അനുവദിച്ചു തരണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ട്രേഡ് മാർക്ക് രജിസ്ട്രേഷനെ കർണാടക സമീപിച്ചു. മറുവാദങ്ങളുമായി കേരളവും രംഗത്തെത്തിയതോടെ നിയമ പോരാട്ടമായി. 1937 തിരുവിതാംകൂർ രാജകുടുംബം തുടങ്ങിയ പൊതുഗതാഗതം സംസ്ഥാന രൂപീകരണത്തിന് ശേഷം 1965 KSRTC ആയി. കർണാടകയാകട്ടെ 1973 KSRTC എന്ന ചുരുക്കെഴുത്ത് ഉപയോഗിച്ച് തുടങ്ങിയത്. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചാണ് കേരളം അനുകൂല വിധി നേടിയത്. ആനവണ്ടി എന്ന വിളിപ്പേരും KSRTCക്ക് അനുവദിച്ചതോടെ മറ്റാർക്കും ഇനി ആ പേര് ഉപയോഗിക്കാനാകില്ല. ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസിലൂടെ നിങ്ങളുടെ ഒപ്പീനിയൻസ് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.